ഡോക്ടർ വന്ദനയെ കുത്തിക്കൊന്നത് ഓർമ്മയില്ലെന്നും കുറേ പേർ ചേർന്ന് ഉപദ്രവിച്ചപ്പോൾ തിരിച്ചാക്രമിച്ചതാണെന്നുമാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന സന്ദീപ് പറയുന്നത്. രണ്ട് ദിവസമായി ലഹരി ഉപയോഗിക്കാൻ കഴിയാത്ത വിഭ്രാന്തിയിലാകാം പ്രതി ഇത്തരത്തിൽ സംസാരിക്കുന്നതെന്ന നിഗമനത്തിലാണ് ഉദ്യോഗസ്ഥർ. ഇയാൾക്ക് കാര്യമായ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് ഡോക്ടറുടെ അഭിപ്രായം. ബുധനാഴ്ച രാത്രിയോടെയാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഇയാളെ എത്തിച്ചത്. ജയിലിലെത്തിച്ചപ്പോഴും അതിനുശേഷവും ഇന്നലെയുമൊക്കെ പലതവണ മെഡിക്കൽ ഓഫീസർമാർ ഇയാളെ പരിശോധിച്ചു. കൈവിലങ്ങ് ഇല്ലാതെയാണ് പരിശോധന നടത്തുന്നത്. ശാന്തനായാണ് ഇയാൾ പെരുമാറുന്നത്. നല്ല രീതിയിൽ ഭക്ഷണവും കഴിക്കുന്നുണ്ട്. ഇയാളെ ഇട്ടിരിക്കുന്ന 24 മണിക്കൂറും പോലീസ് കാവലും CCTV നിരീക്ഷണവുമുള്ള UTB ബ്ലോക്കിലാണ്. RP 6223 നമ്പർ തടവുകാരനാണ് ഇയാൾ. റിപ്പർ ജയാനന്ദനെയും തടയിൻ്റെ വിട നസീറിനെയൊക്കെ പാർപ്പിച്ചിരുന്ന സെല്ലിലാണ് ഇയാളും കഴിയുന്നത്. റിമാൻഡ് പ്രതികളെ അപൂർവമായാണ് അതീവ സുരക്ഷാ സെല്ലിൽ പാർപ്പിക്കുന്നത്. അതേസമയം ഈ കേസിൻ്റെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. കൊല്ലം റൂറൽ SP MM ജോസിനാണ് അന്വേഷണ ചുമതല. FIR പിഴവുകൾ ഉൾപ്പെടെ പുറത്തു വന്നതിന് പിന്നാലെയാണ് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ഇയാളുടെ ഫോൺ പോലീസ് പരിശോധിച്ചു. സംഭവത്തിന് തൊട്ടു മുൻപുള്ള വീഡിയോ നേരത്തെ പുറത്തു വന്നിരുന്നു. അത് ഇയാൾ തന്നെയാണ് എടുത്തത്. അത് ആർക്കാണ് ഇയാൾ അയച്ചതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വാട്സാപ്പിൽ വീഡിയോ അയച്ച ശേഷം അത് ഡിലീറ്റ് ചെയ്തതെന്നാണ് സൂചന. പക്ഷേ ആ വീഡിയോ പുറത്തു വന്ന് സമൂഹമാധ്യമങ്ങളിലും ചില മാധ്യമങ്ങളിലും നല്ല രീതിയിൽ പ്രചരിച്ചിരുന്നു. ഇയാളുടെ ഫോണിൽ നിന്ന് ലഹരി ഉപയോഗം സംബന്ധിച്ച വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സംഭവ ദിവസം പുലർച്ചെ സ്കൂളിലെ പ്രധാന അധ്യാപികയ്ക്ക് ഇയാൾ മറ്റൊരു വീഡിയോ അയച്ചിരുന്നു. ചിലർ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു ആ വീഡിയോയിലുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇയാൾ താൻ അപകടത്തിൽപ്പെട്ടുവെന്നും രക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് പോലീസിനെ വിളിച്ചത്. ഏതായാലും ഇയാൾ മാനസിക രോഗിയെന്ന പരിഗണനയിൽ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പോലീസ് സമ്മതിക്കില്ല.